ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. ഷവർമയുടെ ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ സ്നാക്ക് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടെടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അങ്ങനെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയാൽ അത് തിരിച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഫ്രൈ ചെയ്യാം. അങ്ങനെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി പാനൊന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയാൽ ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാബേജും കുറച്ച് തക്കാളി ഇട്ടെടുക്കാം. പിന്നെ 2 എഗ്ഗിനുള്ള മയോണീസ് കൂടി ആക്കിയെടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്യാം. മയോണീസിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ഫില്ലിങ്സിന് വേണ്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഇതുപോലത്തെ സാൻഡ്വിച്ച് ബ്രെഡാണ് വേണ്ടത്. 2 പാക്ക് എടുത്തിട്ടുണ്ട്. ഒരു പാക്കിൽ 10 ബ്രെഡ് സ്ലൈസസ് ആണ് ഇട്ടുള്ളത്. ഇനി എല്ലാ ബ്രെഡിൻ്റെയും 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെയും 4 സൈഡ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ നോർമൽ ബ്രെഡാണെങ്കിൽ പരത്തുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ബ്രെഡ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇങ്ങനെ തിന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ബോട്ടിലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസസും പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡ് പീസ് എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ബ്രെഡിൻ്റെ സൈഡിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ തന്നെ സൈഡിൽ മാത്രം വെള്ളമാക്കാം. എന്നിട്ട് 2 പീസ് ബ്രെഡും ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡ് പീസും ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. നേരത്തെ ബാക്കിയുള്ള ബ്രെഡ് പീസ് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ മുട്ടയിൽ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ആദ്യം നമ്മൾ ആക്കിയ ബ്രെഡ് പീസ് മുട്ടയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസസും കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഈ ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ബ്രൗൺ കളറായി വന്നാൽ അത് തിരിച്ചിട്ടെടുക്കാം. പിന്നെ ഓയിലിട്ടാൽ ബ്രെഡിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക, അപ്പോൾ ഇത് പൊങ്ങി വരും കേട്ടോ. 2 സൈഡും ബ്രൗൺ കളറായാൽ വേഗം തന്നെ പാനൊന്ന് മാറ്റാം. ഇനി
ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി ഇതിൻ്റെ ചൂട് പോയാൽ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 10 പീസാണ് കേട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഷവർമ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ട്രൈ ചെയ്താലും ഫീഡ്ബാക്ക് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.